സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മാനസിക വളർച്ച ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ മനഃശാസ്ത്രജ്ഞനാണ് എറിക് എറിക്സൺ. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് സൈക്കോസോഷ്യൽ തിയറി, മാനസിക സാമൂഹിക സിദ്ധാന്തം. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഓരോ കുഞ്ഞ് ഈ സമൂഹത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായ ഗുണങ്ങളും തിരിച്ചറിവുകളും നേടുന്നുണ്ട്. അതാണ് ഈ മാതൃകയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും അടിസ്ഥാനമായ ഒന്നാണ് ട്രസ്റ്റ് എന്നത്. ബേസിക് ട്രസ്റ്റ്, വിശ്വാസം, പ്രത്യാശ എന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് ഇതിനെ സാധാരണമായി പറയാം. ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലേക്ക് വരുന്നതിന് മുൻപ്, ജനിച്ച സമയം മുതൽ ഏകദേശം 1.5 വർഷം പ്രായം വരെ എന്തിനും ഏതിനും കുഞ്ഞ് തൻ്റെ രക്ഷാകർത്താക്കളെ ആശ്രയിച്ചിരിക്കുന്നു. അവരോട് അതിന് തോന്നുന്ന വിശ്വാസവും അഭയവും വളരെ നിർണായകമായ ഒന്നാണ്. ഈ ഉറപ്പിൽ വരുന്ന എന്തെങ്കിലും വിള്ളൽ പിൽക്കാലത്ത് അതിൻ്റെ ജീവിതകാലം മുഴുവൻ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. രക്ഷകർത്താവിൻ്റെ കരുതൽ, തലോടൽ, ഊട്ടൽ, ഇതൊക്കെയാണ് കുഞ്ഞിൻ്റെ ഈ ശരണത്തെ ഉറപ്പിക്കുന്നത്. ഇന്നലെ സങ്കീർത്തനം 62 ധ്യാനിക്കവേ നാം കണ്ടു ദൈവത്തിലുള്ള ഈ അടിസ്ഥാന ശരണം ബത്താഹ് എങ്ങനെ ദൈവിക പുണ്യം തന്നെയായ പ്രത്യാശയിലേക്ക് നയിക്കുന്നുവെന്ന്. നമ്മുടെ ചരിത്രപരമായ ദൈവാനുഭവം, അതായത് അനുദിന ജീവിത മുഹൂർത്തങ്ങളിൽ നാം അനുഭവിക്കുന്ന ദൈവിക നന്മകൾ, ചരിത്രാതിശായിയായ യുഗാന്ത്യോന്മുഖമായ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുകയാണ്. ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തനാണെന്നും ആ വിശ്വസ്തതയുടെ തണലിൽ നമുക്ക് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല എന്നും. ഇന്ന് സങ്കീർത്തനം 145 വളരെ ലളിതസുന്ദരമായി ഈ സത്യം തന്നെ അവതരിപ്പിക്കുന്നുമുണ്ട്. ആനന്ദത്തോടും കൃതജ്ഞതയോടും കൂടെ നാം സൃഷ്ടാവിൽ അർപ്പിക്കുന്ന ശരണം, അതാണ് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഈ സങ്കീർത്തനം. തൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിനെ പ്രതി ആനന്ദം അനുഭവിക്കുന്ന സ്നേഹായെ നാം ഇന്നലെ കണ്ടിരുന്നു. കൊളോസ്യർ 1:24-5. കൃതജ്ഞതയെക്കുറിച്ച് നാം തുടർന്ന് ഇന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ ബേസിക് ട്രസ്റ്റ് അഥവാ ശരണം, അത് പഠിപ്പിക്കുന്നൊരു സങ്കീർത്തനം തന്നെയാണ് ഇത്. ഒരു കുഞ്ഞ് തൻ്റെ രക്ഷിതാക്കളെ നോക്കി പഠിക്കുന്നത് പോലെ നാം ദൈവത്തെ തന്നെയാണ് നോക്കി പഠിക്കുന്നത്. ഇത് ഇന്ന് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലേക്ക് വരും മുൻപ് ഡേവിഡ് ഡെസ്റ്റേനോ എന്നൊരു മനഃശാസ്ത്രജ്ഞൻ ശരണം, ട്രസ്റ്റിനെക്കുറിച്ച് നടത്തുന്ന ഒരു നിരീക്ഷണം ശ്രദ്ധിക്കാം. ട്രസ്റ്റ് എന്ന സിദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘർഷം ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു ആപത്ശങ്ക, റിസ്ക്. എൻ്റെ കാര്യം നടക്കുവാൻ വേണ്ടി മറ്റുള്ള ഒരാളെ ആശ്രയിക്കുന്ന ഒരു ചരണം ഈ ട്രസ്റ്റിലുണ്ട്. അതേസമയം അയാൾ സ്വന്തം കാര്യങ്ങൾ നേടാൻ എന്നെ കരുവാക്കുമോ എന്നൊരു സന്ദേഹവും അതിൽ അന്തർലീനമാണ്. എ ഡിസയർ ഫോർ സംവൺ എൽസ് ടു മീറ്റ് യുവർ നീഡ് ആൻഡ് ദെയർ ഡിസയർ ടു മീറ്റ് ദെയർ ഓൺ. അതുകൊണ്ടാണ് പൊള്ളുന്ന പല ജീവിത സത്യങ്ങളിൽ നിന്ന് നാം പറഞ്ഞു വയ്ക്കുന്നത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന്. ഇനി നാം ധ്യാനിക്കാൻ പോകുന്നത് ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കാമോ എന്നാണ്. അതല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലും കൂടി നാം ശരണം പകുത്തു കൊടുക്കണമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇന്ന് തിരുവചനം നമുക്ക് പകർന്നു തരുന്നത്. നാം പറഞ്ഞു വരുന്ന ഈ അടിസ്ഥാന വിശ്വാസം, ബേസിക് ട്രസ്റ്റ്, ചെറുതും എന്നാൽ നിർണായകമായ ഉറപ്പുകളിൽ നിന്നാണ് ശക്തി പ്രാപിക്കുന്നത്. ഉദാഹരണം, വിശന്ന് കരയുമ്പോൾ ഭക്ഷണം തരാൻ ആളുണ്ട് എന്നത് കുഞ്ഞിൻ്റെ ഉറപ്പാകുന്നതുപോലെ. ഇന്ന് സങ്കീർത്തനം അതുപോലെ തന്നെ ശിശുസഹജമായി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ദൈവം തരുന്ന ദാനങ്ങളെല്ലാം ജീവിതത്തെ വിശ്വാസയോഗ്യമാക്കുന്നു, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന്. കർത്താവ് രാജാവാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ സങ്കീർത്തനം അവൻ്റെ രാജകീയ പ്രൗഢി, അവൻ സാധുക്കളോടും എളിയ സൃഷ്ടികളോടും കാണിക്കുന്ന ആത്മത്യാഗമുണർത്തുന്ന കരുതലിലാണ് കണ്ടെത്തുന്നത്. ഗോഡ്സ് റീഗൽ നേച്ചർ ഈസ് ഇൻ എ സെൽഫ് ഗിവിംഗ് അറ്റൻറ്റീവ്നെസ് ടു ഹിസ് ക്രിയേഷൻ. കുഞ്ഞിനെ ചോറൂട്ടി തലോടുന്ന പോലെ ദൈവം എല്ലാവരെയും പോറ്റുന്നു, പാലിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത സകലത്തിലും സദാപ്രകടമാണ്. ഈ സങ്കീർത്തനം അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഓൾ, സർവം എന്ന പദം എത്ര ആവർത്തി ഈ സങ്കീർത്തനത്തിൽ വരുന്നു എന്ന് എണ്ണി നോക്കിക്കോളൂ. വിശ്വസ്തതയെ സൂചിപ്പിക്കുന്ന പദങ്ങളും ഇന്ന് ശ്ലീഹ കൊളോസ്യർ 2:6-5 നമ്മോട് എഴുതുകയാണ്. ജീവിത പാഠങ്ങളാണതിൽ, ക്രിസ്തുവിലുള്ള ജീവിത പാഠങ്ങൾ. ക്രിസ്തുവിനെ വെടിഞ്ഞ് സുവിശേഷത്തിൻ്റെ പ്രതിയോഗികളെ ശ്രദ്ധിച്ച് വഴുതി വീഴരുത് എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് ഈ പ്രതിയോഗികൾ എന്നത് പണ്ഡിതന്മാരെ കുഴക്കിയിട്ടുണ്ട്. ഇതിനായി ഏകദേശം 44 സാധ്യതകൾ വരെ നിരത്തിയവരുണ്ട്. ശ്ലീഹ പ്രതിയോഗികളെ പേരെടുത്ത് പറയാത്തതിനാൽ, എന്തുതന്നെയായാലും വിവിധങ്ങളായ ഈ സാധ്യതകൾ ചേർത്ത് വായിച്ചാൽ
ഒരു നിഗൂഢ മതം, നോസ്റ്റിസിസം, മറ്റു വിശ്വാസങ്ങൾ സുവിശേഷത്തിൽ കലർത്തിയ ഏതോ ഒരു മതം, സിൻക്രെറ്റിസം, അതുമല്ലെങ്കിൽ പഴയ യഹൂദ ആചാരങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക്, ഇവയിലേതെങ്കിലും ഒന്നാകാം സുവിശേഷത്തിൻ്റെ ഈ പ്രതിയോഗികൾ. ക്രിസ്തു തൻ്റെ രക്ഷണീയ ശക്തിയിൽ അപര്യാപ്തനാണ് എന്നൊരു ചിന്ത ഇതിൽ അന്തർലീനമാണ്. കഷായത്തിൽ പാരസെറ്റമോൾ ചേർത്ത് കഴിക്കുന്നത് പോലെ. ഏത് ലോട്ടറിയാണ് അടിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ശ്രീഹ പറയുകയാണ്, ക്രിസ്തു മാത്രം മതി നമ്മെ രക്ഷിക്കാൻ. സുറ്റീരിയോളജിക്കൽ സഫിഷ്യൻസി ഓഫ് ക്രൈസ്റ്റ്. അതിനാൽ രണ്ടു വള്ളത്തിൽ കാലുവെക്കേണ്ട. സൃഷ്ടിയെ അല്ല ആരാധിക്കേണ്ടത്, അതെത്ര മഹത്തരമാണെങ്കിൽ പോലും, സൃഷ്ടാവിനെയാണ്. അവൻ നമ്മുടെ പാപഘടങ്ങൾ. നിയമം അനുസരിക്കാതെ പോയ യഹൂദരുടേതാണെങ്കിലും മനസാക്ഷി കാക്കാതെ പോയ വിജാതീയരുടേതാണെങ്കിലും, Romans 2:17-3:9, 1:9, 2:12 എഴുതി തള്ളി എന്ന് മാത്രമല്ല, കുരിശിൽ ആണിയടിച്ച് തകർത്തു എന്നും ശ്രീഹ പറയുന്നു. ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വിജയം. ക്രിസ്തുസ് വിക്തോർ. വിജയിയായ ക്രിസ്തു തൻ്റെ കുരിശിലെ സഹനം വഴിയാണ് രാജാവായി വാഴുന്നത്. ഈ യഥാർത്ഥ രാജാവിനെയാണ്, ക്രിസ്തുവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. Colossians 2:6. അക്കാലത്തെ രാജാക്കന്മാരെ നിയമത്തിൻ്റെ ആൾരൂപങ്ങളായി ജനം പരിഗണിച്ചിരുന്നു. അതിന് പ്രകാരം നമ്മുടെ രക്ഷയുടെ നിയമങ്ങൾ ക്രിസ്തുവെന്ന ആൾരൂപം പ്രാപിച്ചിരിക്കുകയാണ്. തനിക്ക് ലഭിക്കുന്ന കുഞ്ഞു കുഞ്ഞു നന്മകളിൽ നിന്ന് ഒരു കുഞ്ഞ് ശരണം പഠിക്കുന്നത് പോലെ, വളരുന്നത് പോലെ, ശ്രീഹ പറയുന്നു, ക്രിസ്തുവിൽ വേരുപാകിയതും അടിത്തറയിട്ടതുമായ കാര്യങ്ങളിൽ നാം വളർന്നേറാൻ, അതും കൃതജ്ഞതയോടെ. എൻ എവ്കരിസ്റ്റിയ. പരിശുദ്ധ കുർബാന എന്ന യഥാർത്ഥ ജീവിത ബലിയുടെ ഓർമ്മ കൂടി ഉണർത്തുന്ന ഒരു വാക്കാണിത്. ഏതു വിപരീത ജീവിത സാഹചര്യത്തിലും നാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് വളർച്ച അനുഭവിക്കാനാകൂ. ക്രിസ്തുവിൽ നമുക്ക് സംലബ്ധമായ ആത്മീയ പരിച്ഛേദനത്തെക്കുറിച്ചും ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട്. പരിച്ഛേദനമെന്നത് കേവലം അഗ്രചർമ്മത്തിലെ ഒരു അടയാളമല്ല, ഹൃദയത്തിലുള്ള ഒരു പരിവർത്തന മുദ്ര തന്നെയാണ്. Romans 10:16, Jeremiah 4:4, Romans 2:28, Philippians 3:3. ഇത് ജ്ഞാനസ്നാനത്തിൻ്റെ സൂചന തന്നെയായിട്ടാണ് സഭാപിതാക്കന്മാർ വായിച്ചെടുക്കുന്നത്. ദൈവത്തിൻ്റെ സമ്പൂർണത തൻ്റെ ശരീരത്തിൽ വഹിച്ച ക്രിസ്തുവിനോടൊപ്പം നാം പാപത്തിൻ്റെ പഴയ ശരീരത്തിൽ മരിച്ച് ഉയർക്കണം. ശ്രീഹ പറയുകയാണ്, മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ സുഭഗ സൗന്ദര്യം ഉണർത്തിക്കൊണ്ട്. ഈ പാഠഭാഗത്ത് Colossians 2:6-23 മൂന്ന് സ്ഥലങ്ങളിലായി മൂന്ന് താക്കീതുകളുണ്ട്. 2:8, 16:18. അതിൽ ആദ്യത്തെ താക്കീതാണ് നാം ഇന്ന് കേൾക്കുന്നത്, Colossians 2:8. അതിന് കാരണമായി നിരത്തുന്നത് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ തന്നെയാണ്. എ പോസിറ്റീവ് ഫോർമുലേഷൻ. ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നവനിൽ വിളയുന്ന ജീവൻ്റെ സമൃദ്ധി. ആ സമൃദ്ധിയിരിക്കെ നാം മറ്റൊന്ന് തേടിപ്പോകേണ്ട ആവശ്യം വരുന്നില്ല, അതുചിതവുമല്ല. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ 12 ശ്രീഹന്മാരെ നിശ്ചയിക്കുന്ന ഭാഗമാണ്, Luke 6:12-19. നാഥനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഫരിസേയരുടെ വിവരണങ്ങളുടെ ചുറ്റുപാടിൽ നാഥനെ സ്വീകരിക്കുന്ന ശിഷ്യരുടെ വിവരണത്തിലേക്ക് ലൂക്ക ചെന്നെത്തുമ്പോൾ ഈ സത്യം തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിനായി തങ്ങളുടെ സ്നേഹം സമൃദ്ധമായി നൽകി പ്രതികരിക്കുന്നവർ, പോസിറ്റീവ് റെസ്പോൺസ്. ഇത് പുതിയ ഇസ്രായേലിൻ്റെ ഗോത്രപിതാക്കന്മാരാണ്, ആത്മീയ പരിച്ഛേദനം നേടിയ അബ്രഹാത്തിൻ്റെ മക്കൾ. എല്ലാവരും നാഥൻ വിളമ്പിയ തൻ്റെ ശരീരമെന്ന ഭക്ഷണം കഴിക്കാനാകാതെ വിശ്വാസം വെടിഞ്ഞ് അകന്നു പോയപ്പോൾ ശ്രീഹന്മാർ മാത്രമല്ലേ പറഞ്ഞത്, നാഥ ഞങ്ങളെവിടെ പോകാനാണ്, നിത്യജീവൻ്റെ വചസ്സുകൾ നിന്നിലാണല്ലോ ഉള്ളത്, ഞങ്ങൾക്ക് നീ മാത്രം മതി, Johannan 6:38. ശിശുസഹജമായ അടിസ്ഥാന ശരണമാണിത്. കുഞ്ഞുങ്ങൾ വേറെവിടെ പോകാനാണ്.